അധ്യാപികയായ യുവതിയുടെ പീഡനപരാതി നേരിടുന്ന പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുന്നപ്പള്ളി കുറിച്ചു അധികാരമെന്നത് തനിക്ക് അവസാന വാക്കല്ലെന്നും പെരുമ്പാവൂരിലെ വോട്ടർമാർ പറയുന്നത് അനുസരിക്കുമെന്നും എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കി തട്ടിപ്പ് വശമില്ലെന്നും വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ് തുണയെന്നും എം എൽ എയുടെ പോസ്റ്റിലുണ്ട് പൊതുരംഗത്ത് ഇത്രത്തോളം എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചയാളല്ല താൻ ഒരുപാട് പേർ ജനിച്ചു മരിച്ച ഈ മണ്ണിൽ സത്യസന്ധമായി ജീവിക്കുകയും തളരാതെ മരിക്കുവോളം മുന്നേറുകയും ചെയ്യും പിന്തുണച്ചവർക്കും പിന്തുണ പിൻവലിച്ചവർക്കും സർവോപരി സർവ്വശക്തനും നന്ദിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അധ്യാപികയായ യുവതി പീഡന പരാതി നൽകിയത് ഏറെ ചർച്ചയായിരുന്നു തിരുവനന്തപുരം പേട്ടനിവാസിയായ യുവതിയാണ് കോവളം പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ എം എൽ ഒളിവിൽ പോവുകയായിരുന്നു കുന്നപ്പള്ളി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച കോടതി വാദം കേൾക്കാനിരിക്കെയാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി എം രംഗത്ത് വന്നിരിക്കുന്നത് തനിക്കെതിരെ പരാതി നൽകിയത് ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ എൽദോസ് കുന്നപ്പള്ളി നടത്തുന്ന ശ്രമങ്ങൾ കേരളീയ സമൂഹം ഉൾക്കൊള്ളുമോ എന്ന കാര്യം കണ്ടറിയേണ്ടി വരും